ശ്രീരാജേന്ദ്ര മന്ദിരം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മക്കൾ വീണ വിജയന്റെ പേരുകൾ മാധ്യമങ്ങളെ ശ്രദ്ധ പിടിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച SFIO ചോദ്യം ചെയ്തു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷെ ബുധനാഴ്ച ചോദ്യം ചെയ്തിട്ടും ഇന്നലെയാണ് ആ വാർത്തകൾ പുറത്തു വന്നിരിക്കുക. വീണ്ടും ഒരു കുരുക്കിലേക്കാണോ മുഖ്യമന്ത്രി മന്ത്രി വീണ വിജയൻ പോകുന്നത്? കുരുക്കെന്ന് പറയുന്നില്ല, അതിന്റെ ഒരു സ്വാഭാവികമായ നടപടിക്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുമായിട്ട് ഒരു അന്തർധാരയുണ്ട്, BJP CPMമായിട്ട് ഒരു അന്തർധാരയുണ്ടെന്നൊക്കെ പറയുന്നത് ഒരർത്ഥവും ഇല്ലെന്നുള്ളതാണ് തെളിയിക്കുന്നത്. അന്വേഷണം അതിന്റെ വഴിക്ക് പോകുന്നുണ്ട്. ഈ പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന സമയത്തൊന്നും അത് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെതായിട്ടുള്ള നടപടിക്രമമുണ്ട്. അവരെല്ലാം വസ്തുതാപരമായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് പരിശോധിച്ചു. അങ്ങനെ അതിനുശേഷമാണ് ഈ അന്വേഷണത്തിലേക്ക് വന്നത്. കഴിഞ്ഞ ബുധനാഴ്ച തന്നെ അതീവ രഹസ്യമായിട്ട് ഒറ്റയാളും അറിയാതെ അന്വേഷണം നടത്തുകയും ചെയ്തു. പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ളതും അല്ലാതെ പിന്നെ പിന്നെയാണ് മാധ്യമങ്ങൾ പോലും അറിഞ്ഞുതുടങ്ങുന്നത്. അപ്പൊ അത് അതിന്റെ വഴിക്ക് നീങ്ങുന്നുണ്ട്. അപ്പൊ ഇത് രാഷ്ട്രീയക്കാരെ പല അഭിപ്രായം പറയുമെങ്കിലും ഇത് വസ്തുതാപരമായിട്ട് പരിശോധിച്ച് ഇതിന്റെ എല്ലാ സാധ്യതകളും വകുപ്പുകളും നോക്കിയതിന് ശേഷമാണ് ഈ ചോദ്യം ചെയ്യൽ നടന്നിട്ടുള്ളത്. അപ്പൊ ഈ ചോദ്യം ചെയ്യല്ല, ഇതിൽ അതിക്രമം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട്. ഒരു സ്ഥാപനം മറ്റൊരു സ്ഥാപനത്തിന് യാതൊരു സേവനവും ചെയ്യാൻ പണം കൊടുക്കുന്നു, അത് സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സ്ഥാപനം കൊടുക്കാനുണ്ടായ കാര്യമുണ്ടാണ്. കമ്പനി ആക്ട് പ്രകാരം അത് അനുവദനീയമല്ല, അതൊരു സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടാണ്, കുറ്റകൃത്യമാണ്. അപ്പൊ അതിനകത്ത് ഈ വന്നിരിക്കുന്ന ആവിർഭവിച്ചിരിക്കുന്ന ആ കുറ്റങ്ങളെ കുറിച്ച് ഒക്കെയുള്ള അന്വേഷണമാണ് നടന്നത്. അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ അന്വേഷണം ചോദ്യം ചെയ്തത്. ഏത് പിണറായി വിജയന്റെ മകളായാലും ശരി, ഏത് മുഖ്യമന്ത്രിയുടെ മകളായാലും ശരി, കേന്ദ്രം അന്വേഷണം ചെയ്യും, ചോദ്യം ചെയ്യും, അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റും ചെയ്യും എന്നുള്ളതാണ് ഇത് വ്യക്തമാകുന്നത്. മോഹൻ നോക്കത്തില്ല, അതിന്റെ പ്രതിഷേധവും നോക്കത്തില്ല. എത്ര ആർഷാദുമാർ വിചാരിച്ചു കഴിഞ്ഞാൽ അത് തടയാനും പറ്റുകയില്ല, അവർ പേടിക്കുകയില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ അതുപോലെ തന്നെ നാഷണൽ ഹെറാൾഡിന്റെ ക്രമക്കേടിലെ ഫണ്ട് വെട്ടിപ്പിന്റെ പ്രതിയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതേസമയം ചിദംബരത്തെ, P ചിദംബരം മുൻ ധനമന്ത്രിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജാമ്യത്തിൽ നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി അതുപോലെ ജാമ്യത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ചിലരുടെ കാര്യത്തിൽ അറസ്റ്റ്, അതപ്പോ അതാത് അവർ ആ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് തീരുമാനിക്കുന്നത്. ഗവൺമെന്റ് ഇതിൽ ഇടപെടുന്നില്ലെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അറസ്റ്റ് ചെയ്യണമെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യും, അത് ഗവൺമെന്റ് തടയുകയില്ല. അതാണ് അതിന്റെ പരിപാടി. ആ രീതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മാധ്യമങ്ങൾ പിന്നെ പിന്നെ അറിഞ്ഞു. ഇപ്പോ VD സതീശൻ പറയുന്നുണ്ട് അന്തർധാര തന്നെയാണ്, ചുമ്മാ തെരഞ്ഞെടുപ്പ് വരുന്നത് പ്രമാണിച്ചൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. അങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ വെളിപ്പെടുത്തുമായിരുന്നു. ഇങ്ങനെ ഒരു അറസ്റ്റ് നട ചോദ്യം നടന്ന ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ട്. അത് ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തിയാണ്, വീട്ടിൽ പോയല്ല അന്വേഷിച്ചത്. അവരെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയാണ് അന്വേഷണം നടത്തിയത്. അപ്പൊ മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള പരാതിക്ക് ഇതോടെ അന്ത്യമായി. അതുപോലെ തന്നെ ഈ കേസുമായിട്ട് ഇതിൽ കക്ഷി ചേർന്നിട്ടുള്ള ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ശരിയായ രീതിയിൽ തന്നെയാ പോകുന്നത്. ഈ ചോദ്യങ്ങളുടെ എല്ലാം കുന്തമ്മണം നേടുന്നത് ഈ വീണാ വിജയനിലേക്കല്ല. ഈ വീണാ വിജയൻ ആർക്ക് വേണ്ടി പണം കൈപ്പറ്റിയോ ആ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് തന്നെയാണെന്നാണ് പറയുന്നത്. എല്ലാം കൂടി എടുത്തിരിക്ക് വരുമ്പോൾ ആകസ്മികമായിട്ടോ യാദൃശ്ചികമായിട്ടോ ഒരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തേക്കായിരിക്കും ഒരു നടപടിയിലേക്ക് പോകുന്നത്. അങ്ങനെ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ നീക്കമാണ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രസവിരിക്കാനാണ് അവർ തമ്മിൽ ഒരു അന്തർധാരം ഇല്ലെന്ന് വരുത്താനാണെന്ന് പറയുന്നത് കാര്യമില്ല. അതിന്റെ സമയം അതിന്റെ നിയമപരമായിട്ടുള്ള ഒരുപാട് തടസ്സങ്ങളുണ്ട്, നൂലാമാലകളുണ്ട്. ആ നൂലാമാലകളൊക്കെ കടന്നു പോകുമ്പോൾ കുറച്ച് സമയം എടുത്തൊന്നിരിക്കും, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഇതിനൊരു സാങ്കത്യവും ഇല്ലെന്ന് പറഞ്ഞുകൂടാ, പ്രതിപക്ഷം ഇത് അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അതതിന്റെ ക്രമത്തിൽ സമയത്തിന് തന്നെ നടന്നിട്ടുണ്ട്. പ്രതിപക്ഷം അറിയുന്നത് പരാജയപ്പെട്ടു. എന്നിട്ടിപ്പോ ഇതിലൊരു കാര്യവും ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു കാര്യവുമില്ല. കാരണം ചോദ്യം ചെയ്യുന്നില്ലെന്നുള്ളതായിരുന്നല്ലോ പരാതി. ചോദ്യം ചെയ്തു, അതിന്റെ ഉത്തരങ്ങൾ തേടി, ഇനി അതിൽ പഠിക്കും. അതിനുശേഷമായിരിക്കും അടുത്ത നടപടിയിലേക്ക് അതിന്റെ സമയബന്ധിതമായിട്ടുള്ള രീതി മുന്നോട്ട് നീങ്ങുക. അല്ലാതെ ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടയിരുന്നത് പോലെ, അതിന്റെ പേരിൽ അടയിരുന്നത് പോലെ ഒരു നടപടിയല്ല. അതിന്റെ ചിട്ടപ്രകാരം ചട്ടപ്രകാരം മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ആ SFIO ഏജൻസിയുടെ രീതിയിൽ പോവുക. സ്ഥിതിയാണെങ്കിൽ ഈ കേസുകളുടെ അന്വേഷണം ഇതുപോലെ തന്നെയാണ് പോവുക. Thank you.